കറൻസി പ്രശ്നത്തിൽ പാർലമെന്റിൽ ബഹളം, ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും പുനരാരംഭിക്കുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ലോക്സഭ ഇപ്പോൾ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലാണ്. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിലാകട്ടെ പ്രതിപക്ഷ നേതാവ് ഗാർഗിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് തമ്മിൽ വാഗ്വാദമുണ്ടായി. രാജ്നാഥ് പറഞ്ഞത് ഇത് ദേശ താല്പര്യത്തിന് വേണ്ടിയാണ് നോട്ട് മാറ്റം പ്രഖ്യാപിച്ചത്. തീവ്രവാദവും മാവോവാദവും അടക്കമുള്ള സമാന്തര സാമ്പത്തിക സംവിധാനങ്ങളെല്ലാം ഇതോടുകൂടി തകർന്നു എന്നറിഞ്ഞു. എന്നാൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ശമ്പളം ലഭിക്കുന്നില്ല, വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, നിരവധി പേർ ക്യൂവിൽ നിന്ന് മരിക്കുന്നു, ഈ സാഹചര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നാണ്. ഇത് തുടർന്ന് ഇരുപക്ഷവും തമ്മിലുള്ള രൂക്ഷമായ മുദ്രാവാക്യം വിളികൾ ഉണ്ടായി. വോട്ടിനിട്ട് ചർച്ച വേണം എന്നൊരാവശ്യം ലോക്സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ നോട്ട് മാറ്റം വോട്ടില്ലാത്ത 193 ചട്ടപ്രകാരം ചർച്ചയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനോട് പ്രതിപക്ഷം തൃപ്തരല്ല. വോട്ടിനിട്ട് ചർച്ച വേണം എന്നൊരാവശ്യം തന്നെയാണ് ഇപ്പോഴും ഉയർത്തുന്നത്. നോട്ട് പ്രതിസന്ധിയിൽ പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം, നിർത്തിവെച്ച ലോക്സഭ വീണ്ടും പുനരാരംഭിക്കുമ്പോഴും പ്രതിഷേധം ഉയരുകയാണ്. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത്.